എൻ്റെ മലയാളം അമ്മ മലയാളം ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നു എന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇത് പങ്കുവയ്ക്കുകയും വേണം. രാജൻ തൂവാരയുടെ ചട്ടമ്പി സ്വാമികൾ ജീവിതവും സന്ദേശവും എന്ന പുസ്തകത്തിലെ അഞ്ചാമത്തെ അധ്യായമാണ് ഇന്ന് കൂട്ടുകാർക്കായി പങ്കുവയ്ക്കുന്നത്. ഈ പുതിയ വീഡിയോ കണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീഡിയോ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ പങ്കുവയ്ക്കണം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ പേര് യാത്രകൾ എന്നതാണ്. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം സിദ്ധിക്കുന്നത് എന്ന ആമുഖ വരികളോടെയാണ് അഞ്ചാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. സുഭാജടാപാടികൾക്കൊപ്പം 4 വർഷക്കാലം തമിഴ്നാട്ടിൽ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ചട്ടമ്പി സ്വാമികൾ വളരെ പെട്ടെന്ന് തന്നെ പ്രസിദ്ധനായി മാറുന്നു. മഹാനായ താർക്കികൻ, ബ്രഹ്മജ്ഞാനം സിദ്ധിച്ച മഹായോഗി, സംഗീതം, സാഹിത്യം, സുകുമാര കലകൾ എന്നിവയിൽ മാറ്റുതെളിയിച്ച പ്രതിഭാശാലി എന്നിങ്ങനെ സ്വാമികളുടെ പ്രശസ്തി നാടാകെ വ്യാപിക്കുന്നു. പ്രശസ്തി വർദ്ധിപ്പിക്കുന്ന ഒരു രസകരമായ സംഭവം ഈ കാലത്തുണ്ടാകുന്നു. ഏതു ജീവിയെയും തൻ്റെ പാട്ടിലാക്കാനുള്ള സിദ്ധി ഒരിക്കൽ സ്വാമി പ്രകടിപ്പിക്കുന്നു. അഹങ്കാരിയും അഴിമതിക്കാരനുമായ ഒരു ഉദ്യോഗസ്ഥന് സ്വാമികൾ നൽകിയ ഉചിതമായ പാഠം എന്തായിരുന്നു? യക്ഷിക്കഥകളിൽ മാത്രം കേട്ടുകേൾവിയുള്ളതെന്ന് ചിലർ വ്യാഖ്യാനിച്ച സംഭവം എന്ത്? അതാണ് നാം ഇനി കാണാൻ പോകുന്നത്. ഉദ്യോഗസ്ഥനായ ഒരു സുഹൃത്ത് സ്വാമികളെ വിരുന്നിന് ക്ഷണിക്കുന്നു. ക്ഷണം സ്വീകരിക്കുന്ന സ്വാമികൾ വിരുന്നിന് തൻ്റെ കൂടെ ശിഷ്യന്മാരുണ്ടാകുമെന്നും പറയുന്നു. തൻ്റെ പ്രൗഢി പ്രകടിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ ഉദ്യോഗസ്ഥനേറെ സന്തോഷിക്കുന്നു. എന്നാൽ അഹങ്കാരിയും അഴിമതിക്കാരനുമായ ഉദ്യോഗസ്ഥന് ഉചിതമായ ഒരു പാഠം നൽകണമെന്നാണ് ചട്ടമ്പിയുടെ മനസ്സിലെ ചിന്ത. സ്വാമികൾ കൃത്യമായ സമയത്തു തന്നെ സദ്യക്കെത്തുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനൊപ്പം ശിഷ്യന്മാരെയൊന്നും അഴിമതിക്കാരനായ ആ ഉദ്യോഗസ്ഥൻ കാണുന്നില്ല. ശിഷ്യന്മാർ ഉടനെ എത്തുമെന്നായിരുന്നു ചട്ടമ്പിയുടെ മറുപടി. ഇലയിട്ട് സദ്യ വിളമ്പാൻ സ്വാമി ആവശ്യപ്പെടുന്നു. സദ്യ വിളമ്പിയ സമയത്ത് ഉടൻ തന്നെ നഗരത്തിൽ അലഞ്ഞു നടന്നിരുന്ന 10-15 പട്ടികൾ സ്വാമിയുടെ ആജ്ഞ അനുസരിക്കുന്ന മട്ടിൽ അകത്തേക്ക് കയറി വന്ന് ഇലകൾക്കു പിന്നിലായി ഇരുപ്പുറപ്പിക്കുന്നു. ബഹളപ്രിയരായ പട്ടികൾ നല്ല അച്ചടക്കത്തോടെ ഇലകൾക്കു പിറകിലിരുന്നു. ഈ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ട ഉദ്യോഗസ്ഥനോട് സ്വാമികൾ ഇപ്രകാരം പറഞ്ഞു: പൂർവജന്മത്തിൽ ഈ പട്ടികൾ ഉയർന്ന ഉദ്യോഗസ്ഥരായിരുന്നുവെന്നും ജനദ്രോഹം, സ്വജനപക്ഷപാതം, അഴിമതി മുതലായ ദുഷ്ചെയ്തികളുടെ ഫലമായി അടുത്ത ജന്മം ഇവർ പട്ടികളായി ജനിച്ചതെന്നും സ്വാമികൾ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു. അഹങ്കാരിയും അഴിമതിക്കാരനുമായ ഉദ്യോഗസ്ഥന് സ്വാമികൾ നൽകിയ ഉചിതമായ പാഠമായിരുന്നു ഇത്. യക്ഷിക്കഥകളിൽ മാത്രം കേട്ടുകേൾവിയുള്ള ഒന്നായി ചിലർ ഈ ഒരു പ്രവൃത്തിയെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ജീവജാലങ്ങളോട് സ്വാമികൾ പ്രദർശിപ്പിച്ചിരുന്ന അസാധാരണ സ്നേഹമായിരിക്കാം അവ സ്വാമികളെ അനുസരിക്കാൻ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. തിരുവിതാംകൂറിന് വടക്ക് ഭാഗത്തും പര്യടനം നടത്തുന്നു സ്വാമികൾ. ഈ യാത്രയിൽ അദ്ദേഹത്തെ ഏറെ ആകർഷിച്ച ഒരിടമായിരുന്നു ഏറ്റുമാനൂർ ക്ഷേത്ര പരിസരം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വെച്ച് രസകരമായ ഒരു സംഭവമുണ്ടായി. ഉത്സവത്തിന് മേളത്തിനെത്തിയ മുണ്ടംപിള്ളി മാരാർ തനിക്ക് പ്രമാണത്തിന് നിൽക്കുകയല്ലാതെ കാര്യമായി ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. അതു കേട്ട് താനും മേളത്തിന് കൂടുമെന്നും പറഞ്ഞ് ചെണ്ടയും കോലുമെടുത്ത് മേളക്കാരുടെ മുൻനിരയിൽ ചട്ടമ്പി സ്ഥാനം പിടിക്കുന്നു. മേളം മുറുകിയപ്പോൾ കുഞ്ഞൻപിള്ള ചട്ടമ്പി ഉശിരോടെ ഉരുട്ടു ചെണ്ടയിൽ തൻ്റെ മിടുക്കു കാട്ടി. മുണ്ടംപിള്ളി മാരാർ കുഞ്ഞൻപിള്ളയ്ക്ക് ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചു. പണി പാളിയെന്നു മാത്രമല്ല, ചട്ടമ്പി ചില മനോധർമ്മ പ്രയോഗത്തിലൂടെ തക്കതായ മറുപടിയും നൽകി. ഈ പ്രകടനം കണ്ട് മുണ്ടംപിള്ളി മാരാർ അത്ഭുതപ്പെട്ടു പോകുന്നു. എവിടെ നിന്നാണ് ചെണ്ട പഠിച്ചതെന്ന മാരാരുടെ ആദരവോടെയുള്ള ചോദ്യത്തിന് താൻ ചെണ്ട പഠിച്ചിട്ടൊന്നുമില്ലെന്നും ഗുരുകടാക്ഷം കൊണ്ട് ഇങ്ങനെ ചില വിദ്യകൾ വശമായതാണ് എന്ന് വിനയത്തോടെ ചട്ടമ്പി മറുപടി പറഞ്ഞു. മീനച്ചാറിലെ കുളിക്കിടയിലാണ് സ്വാമി യോഗവിദ്യയിൽ ഒരു ഇനം പ്രയോഗിച്ചത്. കുടൽ ശുദ്ധി ചെയ്യുന്നതിന് പ്രാണായാമത്തിൽ ഒരു ഇനം പ്രയോഗിച്ചിരുന്നു. പാദം മൂടത്തക്ക വിധം
ജലോപരിതലത്തിൽ ഇരുന്നിട്ട് പ്രാണായാമത്തിലൂടെ ജലം കുടലിലേക്ക് വലിച്ചു കയറ്റി അരമണിക്കൂറിന് ശേഷം വിസർജിക്കുന്നു. ഈ പരിപാടി ചട്ടമ്പിസ്വാമികൾ ഇടയ്ക്കിടെ ചെയ്യാറുണ്ടായിരുന്നു. കൈത്തണ്ടയിൽ കുന്നിക്കുരി വെച്ച് അത് വീഴാതെ ചെണ്ട കൊട്ടാനുള്ള കഴിവും ചട്ടമ്പിസ്വാമികൾക്കുണ്ടായിരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ശ്രീഭൂത ബലിക്ക് താഴമണ് തന്ത്രി ബലി തൂകുന്ന നേരത്ത് ക്രിയക്കനുസരിച്ചായിരുന്നില്ല തിമില കൊട്ടിയിരുന്നത്. ഇത് മനസ്സിലാക്കിയ ചട്ടമ്പിസ്വാമികൾ തിമില കൈവശപ്പെടുത്തി ശരിയായ രീതിയിൽ കൊട്ടുന്നു. അതൊരു പുതിയ അനുഭവമായിരുന്നു തന്ത്രിക്ക്. ഏറ്റുമാനൂരിൽ താമസിക്കുന്ന കാലത്താണ് ചട്ടമ്പിസ്വാമികളുടെ അമ്മയുടെ മരണം. അമ്മയുടെ അസുഖം നേരത്തെ മനസ്സിലാക്കിയ ചട്ടമ്പിസ്വാമികൾ വീട്ടിലെത്തി അമ്മയ്ക്കാവശ്യമായ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. മരണാനന്തര ചടങ്ങുകൾ അനുഷ്ഠിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് സ്വന്തം വീട്ടിലേക്ക് പോയിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് അഞ്ചാമത്തെ അധ്യായത്തിനകത്ത് നാം കാണുന്നത്. ഈ അധ്യായത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടി കൂട്ടുകാർക്കായി പങ്കുവയ്ക്കുന്നു. അഹങ്കാരിയും അഴിമതിക്കാരനുമായ ഉദ്യോഗസ്ഥന് സ്വാമികൾ നൽകിയ ഉചിതമായ പാഠം എന്തായിരുന്നു? ഇത് മറ്റൊരു രീതിയിലും ചോദിക്കാം. യക്ഷിക്കഥകളിൽ മാത്രം കേട്ടുപരിചയമുള്ള സംഭവമായി ചിലർ വ്യാഖ്യാനിച്ചതെന്ത്? ഈ ഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മറ്റൊരു ചോദ്യം നോക്കൂ. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന രസകരമായ സംഭവം എന്തായിരുന്നു? മുണ്ടംപിള്ളി മാരാരെ ചട്ടമ്പിസ്വാമികൾ പരാജയപ്പെടുത്തിയ സന്ദർഭമേത് വിശദമാക്കുക. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കൂടാതെ കൂട്ടുകാർക്ക് ഈ വീഡിയോ പങ്കുവയ്ക്കുക. ആദ്യമായി ഈ ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.